ഹോം ടൂർ ആണോ? ഹോം ടൂർ കാണിക്കാന്ന് പറഞ്ഞു, ഞാൻ കാണിക്കാൻ പോവാണ്. വെയിറ്റ്, 1, 2, 3. രാജേഷേട്ടാ ബാ, ഒരാളെ കൂടി ഞാൻ പരിചയപ്പെടുത്തരാം, എന്നിട്ട് നമുക്ക് ഹോം ടൂറിലേക്ക് ഇറങ്ങാം. നമ്മളിപ്പോ എവിടെയാന്ന് അറിയുമോ? കോട്ടയത്താണ്. കോട്ടയത്തിന്റെ ഹൃദയം ഭാഗത്ത്. ഇത് രാജേഷേട്ടൻ. രാജേഷേട്ടൻ ഇങ്ങനെ കണ്ടെങ്കിൽ മനസ്സിലാവില്ല. ഞാനൊരു ക്ലൂ തരാം. ഈ ജീവയുടെ അപർണയുടെയും ഹോം ടൂറിൽ ഹെവൻസ് ഇന്റീരിയർ, ഹെവൻ ഇന്റീരിയേഴ്സ് എന്ന് എപ്പോഴെപ്പോഴും അവർ പറഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു ഫേമിന്റെ മുതലാളിയാണ് ഈ നിൽക്കുന്നത്. ശരിക്കും മുതലാളി. ഓക്കെ, അപ്പൊ ഈ മുതലാളി ചെയ്ത കുറച്ച് വീടുകളും പരിപാടിയൊക്കെ ഉണ്ട്. ഇതാണ് നമ്മൾ ഹോം ടൂർ ചെയ്യുന്നത്. കാരണം ജീവയുടെ അപർണയുടെ വീട് നിങ്ങൾ ഓൾറെഡി കണ്ടു, എങ്ങനെയുണ്ട് നിങ്ങൾക്ക് അറിയാം. അപ്പൊ ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ പുള്ളിനെ വിളിക്കുന്നത്. ആക്ച്വലി എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ, രാജേഷനാണ് ഹെവൻ എന്ന് മാത്രമേ കേട്ടിട്ടുള്ളൂ. അപ്പം അങ്ങനെയുള്ള പേര് മാത്രമേ കേട്ടിട്ടുള്ളൂ. അപ്പൊ ഞാൻ ആ ജീവയുടെ അടുത്ത് ചോദിച്ചേടാ, ഈ ചെയ്ത ആളുടെ കോണ്ടാക്ട് തരുന്നിട്ടാണ് എനിക്ക് കോണ്ടാക്ട്. ഞാൻ വിളിച്ചതൊക്കെ അപ്പൊ എന്തായാലും ഞാൻ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്, നിങ്ങൾ ആദ്യം കാണേണ്ട സാധനം കോട്ടയത്ത് ഒരു ഫ്ലാറ്റ് ചെയ്തിട്ടുണ്ട്. 1000 square feet ഉള്ളൂ, 1000 square feet ഉള്ളൂ, പക്ഷേ ഭയങ്കര ലക്ഷുറിയാണ് എന്ന് പറയും. അപ്പൊ ഞാൻ ജിതിനോട് പറഞ്ഞപ്പോൾ ഞാനും ജിതിനും എന്റെ മനസ്സിൽ 1000 square feet ഫസ്റ്റ് വീഡിയോ, 1000 square feet കുറച്ച് വലിയ വീടൊക്കെ കിട്ടിയാൽ സെറ്റ് ആയിരുന്നു എന്നാണ്. അപ്പൊ എന്റെ ആശ്രമം, നിങ്ങൾ വാ, നിങ്ങൾ വന്നിട്ട് നോക്ക് എങ്ങനെയുണ്ട്. അപ്പൊ ആ വരവില് ഞാനിപ്പോ ഇത് ഷൂട്ട് ചെയ്യാനൊക്കെ മുമ്പ് ഞാൻ ആക്ച്വലി ജസ്റ്റിന് പോയി കണ്ടിരുന്നു, അതുകൊണ്ടാണ് പറയണേ. ഫോട്ടോസും കണ്ടിരുന്നു, അതുകൊണ്ടാണ് പറയണേ. അടിപൊളി എന്നൊരു 1000 square feet വീട് ഇങ്ങനെ ആക്കാമെന്ന് നിങ്ങൾ ഈ വീഡിയോ കണ്ടു മനസ്സിലാവും. അത്രയ്ക്ക് എലഗന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതി കയറിയാലോ. യെസ്. ഇതാണ് നമ്മുടെ സ്ഥലം അല്ലെ? ഇതാണ് നമ്മുടെ അടിപൊളി. നമ്മൾ താഴെന്ന് പറഞ്ഞ പോലെ തന്നെ ആ ഒരു 1000 square feet തീർത്ത ആ ഒരു ഒരു ബ്യൂട്ടിഫുൾ വീടിന്റെ ഒരു ഒരു ഹോം ടൂർ ആണ് നമ്മുടെ ഇന്നത്തെ കൺസെപ്റ്റ്. നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. മെയിൻ ഡോറിൽ നിന്ന് വന്ന് കഴിയുമ്പോൾ ആദ്യത്തെ കാഴ്ച എന്ന് പറയുന്നത് എല്ലാം കൊണ്ടും ഭയങ്കര റിച്ച് ആയിട്ട് ഫീൽ ചെയ്യുന്നു ഈ ഒരു ഫ്ലാറ്റ്. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇത് കൈ കിട്ടുമ്പോഴേ ഇതിന്റെ സിറ്റുവേഷൻ എന്താണ്? ചുമ്മാ ഒരു 2 BHK ഫ്ലാറ്റ്, ജസ്റ്റ് ഒരു ഒരു 2 BHK ഫ്ലാറ്റ്. അതിൽ ഒരു കോമൺ ആയിട്ട് ഒരു ഐവറി ഷെയ്ഡ് പെയിന്റും, നോർമലി ഒരു ഒരാൾക്ക് ഒരു ബിൽഡർ ഹാൻഡ് ഓവർ ചെയ്യുന്ന സിനാരി എങ്ങനെയാണ് ആ ഒരു ഇതിൽ തന്നെയായിരുന്നു കിട്ടിയത്. അതെ, നമ്മുടെ ക്ലയന്റിനും ഒരു ബുദ്ധിമുട്ടായിരുന്നു ഇവിടെ ആ ഭയങ്കര ഫീൽ ഉണ്ടാകും എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. പിന്നെ നമ്മള് എന്റെ അടുത്ത് രാജേഷ് പറഞ്ഞാലും ഒരു 1000 square feet ഫ്ലാറ്റ് എന്ന് പറഞ്ഞപ്പോ എന്റെ മനസ്സിലൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു, 1000 square feet എന്തോരം ഉണ്ടാവും, എത്ര ഉണ്ടാവും നമുക്കറിയാലോ. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ നിങ്ങൾ എന്നെ ഒന്ന് കണ്ടുപോകും. ഇതാ ഈ ഒരു ഏരിയ നോക്കിയാൽ എല്ലാം കൊണ്ടും ഭയങ്കര റിച്ച് ഫീലാ. ഇപ്പം ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു വാൾപേപ്പറും ഇവിടെ കൊടുത്തിരിക്കുന്ന ഇന്റീരിയറിൽ കൊടുത്തിരിക്കുന്ന പ്ലാന്റ്സും ഇന്റീരിയർ മൊത്തത്തിൽ ഈ ഒരു പൊസിഷൻ തന്നെ ഫുൾ ഫിൽഡ് ആക്കി വെച്ചിരിക്കുകയാണ്. രാജേഷേ, ഇതൊന്നൊന്നായിട്ടൊന്ന് പറഞ്ഞേ, ഈ വാൾപേപ്പർ മുതൽ ഇതെല്ലാം നമ്മുടെ ഒരു ഡ്രോയിങ് റൂമാണ്. ജസ്റ്റ് ഒരു 150 square feet മാത്രമുള്ള ഒരു ഡ്രോയിങ് റൂമാണിത്. അപ്പൊ ഈ ഡ്രോയിങ് റൂമിൽ ഇവരുടെ ആവശ്യം എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് കയറി വരുമ്പോ തന്നെ ഒരു എലഗന്റ് ഫീൽ ആയിരിക്കണം, കംഫർട്ട് ആയിട്ട് ഒരു സിറ്റിംഗ് വേണം, അതൊക്കെ ആയിരുന്നു പ്ലാൻ. അപ്പൊ നമ്മൾ അവിടെ തന്നെ ഒരു TV യൂണിറ്റ് അങ്ങ് പ്രൊവൈഡ് ചെയ്തു. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡൈനിങ് കം ഡ്രോയിങ് അല്ലെങ്കിൽ ലിവിംഗ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റും. പക്ഷെ ഇവിടെ ഒരു ഡ്രോയിങ് റൂം മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു TV യൂണിറ്റ് ഡ്രോയിങ് റൂമിൽ കയറി വരുന്ന വാളിൽ നമ്മൾ മൗണ്ട് ചെയ്തു. പിന്നെ അതിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ, അതിന് വിഷ്വലി നല്ല ഭംഗിയാകുന്ന രീതിയിൽ തന്നെ ഒരു L-shaped ഒരു സോഫ നമ്മൾ കൊടുത്തു. ഒരു മാർബിൾ ഫിനിഷ് വിത്ത് ബ്ലാക്ക് ലെഗുള്ള ഒരു സെന്റർ ടേബിൾ കൊടുത്തു. അതിന് ബേസ് ചെയ്ത ഒരു കാർപ്പറ്റ് ഇട്ടു. ഇവിടെ നമ്മള് ഈ സോഫയെ മാച്ച് അതുമായിട്ട് മാച്ച് ചെയ്ത് പോകുന്ന രീതിയിൽ തന്നെ ഒരു വാൾപേപ്പർ അപ്ലൈ ചെയ്തു. പിന്നെ ഒരു മെറ്റൽ ആർട്ട് കൊടുത്തു. അതിനെ ബേസ് ചെയ്ത് തന്നെ ഒരു വിൻഡോ ബ്ലൈൻഡ്സ് ഇട്ട് അവിടെ ഭംഗിയാക്കി. എല്ലാ സംഭവങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്റ്. അപ്പൊ ഈ ഒരു കുഷ്യൻ ഇതിന്റെ കളർ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നോർമൽ കാണുന്ന ഒരു കളർ ഷെയ്ഡ് അല്ല. ആക്ച്വലി ഒരു പുതിയ കാറ്റഗറി വെൽവെറ്റ് ആണ്. ഇതൊരു ഡബിൾ ഷെയ്ഡ് വരുന്ന ഒരു കൺസെപ്റ്റ് ആണ്. നല്ലൊരു മെറ്റീരിയൽ ഇങ്ങനെ ഡബിൾ ഷെയ്ഡ് വരുന്നുണ്ട്, ഡാർക്ക് ലൈറ്റ്. ഈ ഒരു വാൾപേപ്പർ ഒക്കെ രാജേഷിന്റെ ഒരു, അതെ അതെ, ഇവിടെ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചൂസ് ചെയ്തേക്കുന്നതാണ്. അത് എന്റെ അടുത്ത് പറഞ്ഞല്ലേ, ഇവിടുത്തെ ഒരു ഓണർ കൊടുത്ത ഒരു ഒരു കാര്യമാണ്. സ്വാതന്ത്ര്യം കൊടുത്തു. അതെ, കംപ്ലീറ്റ്
എല്ലാം നമുക്ക് തന്നെ ചെയ്യാനുള്ള ഒരു ഫ്രീഡം ഇവര് തന്നു. കാര്യം ഇവർക്ക് ഇവര് കുറച്ച് തിരക്കും മറ്റു പരിപാടിയൊക്കെ ആയതുകൊണ്ട് ഇവർക്ക് ഒന്ന് പോയി നോക്കാനോ അല്ലെങ്കിൽ ഇവർക്ക് ഒരു സാധനം ഇതുമായിട്ട് മാച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഇവർക്ക് വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് ഇവരെല്ലാ കാര്യങ്ങളും നമ്മളെ തന്നെ ഏൽപ്പിച്ചു. അപ്പോ അതുകൊണ്ട് തന്നെ നമുക്ക് അത് ഏറ്റവും വലിയൊരു കാര്യമായി മാറി. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒന്നിനൊന്ന് ബേസ് ചെയ്ത് നമുക്കിവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഗുണം വന്നു. ഈ ഒരു സെക്ഷൻ കഴിഞ്ഞ് ഇവിടെ ഒരു സെപ്പറേഷൻ കൊടുത്തിട്ടുണ്ട്. സെപ്പറേഷൻ എന്ന് പറയാൻ പറ്റില്ല ഇതിനെ. ഇതൊരു ഡിസൈനർ പാർട്ടീഷൻ ആണ്. ഇവിടെ ഒരു പാർട്ടീഷൻ എന്ന് പറയുന്നത് നല്ല വൃത്തിക്ക് അത് ചെയ്തിട്ടുണ്ട്. അത് ഫിൽ ചെയ്ത് എല്ലാ ഗ്യാപ്പും സാധാരണ നമ്മൾ വീടുകളിൽ കാണുന്നതെന്ന് പറയുമ്പോൾ പാർട്ടീഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടാവും ഇതുപോലെ ഡിസൈൻ. പക്ഷെ ഒന്നും ഫിൽ ചെയ്തിട്ടുണ്ടാവും. നമുക്ക് ഇവിടെ ഫില്ല് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവര് തന്നെ. അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു ഗുണം. കാര്യം നമ്മളോട് തന്നെ ഇങ്ങനെയുള്ള ക്യൂരിയസ് ആയിട്ടുള്ള സാധനങ്ങൾ കളക്ട് ചെയ്തോളാൻ പറഞ്ഞു. അത് നമ്മൾ കളക്ട് ചെയ്തു. അപ്പൊ അതാ പറഞ്ഞത് എല്ലാ കാര്യങ്ങളും ലൈക് നമുക്ക് അവര് വിട്ടു തന്നു. അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു അതാണല്ലേ. പിന്നെ ഈ പാർട്ടീഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു കോർണറില് ഒരു സ്റ്റഡി ടേബിൾ പരിപാടി ഒക്കെയാണ് ഇവരുടെ പൂജ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു പ്രയർ യൂണിറ്റ് വേണം അവരുടെ ആദ്യം മുതലുള്ള റിക്വയർമെന്റ് ആയിരുന്നു. ഇവിടെ ഒരു ലാപ്പും രണ്ട് കുട്ടികളാണുള്ളത് അവർക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും ഒരു ഒതുങ്ങിയ സ്പേസ്, കാരണം ഇത്ര സ്പേസ് ഇവിടെ കിടക്കുന്നുണ്ട്. എന്നാൽ പോലും ആ ഒരു കോർണറിൽ സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ്, എനിക്ക് ക്ലോക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ ട്രാവൽ ചെയ്യാറുണ്ട്. അപ്പോ ഈ ട്രാവൽ ചെയ്യുന്ന ടൈമില് ലൈക് ഞങ്ങളിപ്പോ ഈ റീസെന്റ് ഡൽഹി ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ഈ മെറ്റൽ മാത്രം കിട്ടുന്ന ഒരു സിറ്റി ഉണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ കുറെ സാധനങ്ങൾ കളക്ട് ചെയ്താണ്. ഓക്കെ, അപ്പം ഇതിവിടെ കുറച്ചുകൂടെ നമ്മുടെ കോട്ടയം ലൊക്കേഷനിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പ്ലാനും ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. അതും ഞാൻ ഇപ്പോഴേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പിന്നെ നമ്മള് വന്ന് കഴിയുമ്പോൾ ഒരു ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല എന്താ പറയുക, ക്ലാസ് ഫീൽ ഉള്ള ഒരു ഡൈനിങ് ടേബിൾ ആണ്. ഇപ്പോഴത്തെ ഒരു ബെഞ്ചാണ് അല്ലേ? അതെ അതെ, അവിടെ ഒരു ബെഞ്ചാണ്. ബെഞ്ചാണ്, ഇവിടെ 3 chairs ഉണ്ട്. നല്ല വലിയ ടേബിൾ. ആറ് പേർക്കല്ല വേണ്ടി, അപ്പുറത്ത് ചെയർ ഇട്ടും എക്സ്ട്രാ ആൾക്കാർക്ക് ഇരിക്കാം. എന്നാ പോലെ നല്ല ക്ലാസിക് ഫീല് കിട്ടുന്നുണ്ട്. അതിനകത്ത് കൊടുത്തിരിക്കുന്ന എല്ലാം നല്ല ലൈറ്റ്സും. ഈ ലൈറ്റ് കാര്യം പറഞ്ഞപ്പോഴാണ് ഇവിടെ ശ്രദ്ധിച്ചത്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ലൈറ്റ്സ് കുറച്ച്. ഈ ലൈറ്റ്സ് ഒക്കെ കളക്ട് ചെയ്ത് തന്നെ രാജേഷ് തന്നെയല്ലേ? എല്ലാം എല്ലാം ഓക്കെ. ഇതൊക്കെ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്ന ഇന്ന ലൈറ്റുകൾ ഇവിടെ കൊടുത്ത. അതെ 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 അതെ, നമ്മള് ഓൾറെഡി ഡിസൈൻ ചെയ്യുന്ന ടൈമിൽ തന്നെ, നമ്മൾ 3D ഡിസൈൻ ചെയ്ത് ക്ലയന്റിന് കൊടുക്കുന്ന ടൈമിൽ തന്നെ നമ്മളോട് ക്ലയന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു റിക്വയർമെന്റ്. അതായത് അവർക്ക് ഡൈനിങ് ടേബിളിന് നേരെ തന്നെ ഒരു ഹാങ്ങിങ് ലൈറ്റ് വേണമെന്നുള്ളത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അത് വെച്ചിട്ട് ഏറ്റവും എലഗന്റ് ആയിട്ട് ഒരു ലൈറ്റ് തന്നെ നമ്മൾ കണ്ടുപിടിച്ചു കൊടുത്തു. ഇപ്പം ഈ ലൈറ്റ് എനിക്ക് ഇവിടെ വന്നപ്പോൾ ഫെയിൽ ചെയ്തൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലൈറ്റിന്റെ കളറല്ലേ, ഈ ലൈറ്റിന്റെ കളർ കാരണം ഈ വീടിന് അല്ലെങ്കിൽ ഈ ഫ്ലാറ്റ് ഓവർ ഭയങ്കര എലഗൻസ് കൂടുന്നു. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത. നമ്മള് ഈ വീടിന് ഫുൾ ഒരു വാം ആംബിയൻസ് ഉള്ള ഒരു ലൈറ്റിംഗ് ആണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഫുൾ വാം ആംബിയൻസ് ആണ്. ഇതിനകത്തോട് കയറി കഴിഞ്ഞാൽ ഒരു പ്ലസന്റ് ഫീല് തോന്നുന്നത് കാരണം അതാണ്. പിന്നെ നമ്മുടെ ഈ വുഡിന്റെ ഷെയ്ഡുമായിട്ട് മാച്ച് ചെയ്ത് പോകുന്നത് നമ്മുടെ അതെ ഈ വുഡൻ കളറും ഈ വാം ലൈറ്റുമായിട്ട് ഭയങ്കര ഒരു ഒരു ഉണ്ട്, മാച്ചിങ് ഉണ്ട്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഗുണം. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ഭയങ്കര ഒരു പ്ലസന്റ് ഫീലും വേറൊരു ആംബിയൻസും ആയിരിക്കും അതിന്റെ കയറുമ്പോൾ. അതാണ് ഒരു വ്യത്യാസം. ഇതൊക്കെ എവിടെന്നാ കളക്ട് ചെയ്യുന്നത്? ഇത് ആക്ച്വലി നമ്മുടെ ഓൺ മാനുഫാക്ചറിങ് യൂണിറ്റ് നമുക്കുണ്ട്. ഈ മോഡുലാർ കിച്ചൺ, വാർഡ്രോബ്സ്, അതുപോലെ തന്നെ ഈ ഡൈനിങ് ടേബിൾ ഇങ്ങനെയൊക്കെ നമ്മൾ തന്നെ ഓൺ മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പോ നമ്മൾ ഓൺ മാനുഫാക്ചർ ചെയ്യുന്നത് നമ്മൾ ആക്ച്വലി മെറ്റീരിയൽ കളക്ട് ചെയ്തിട്ടാണ്. ലൈക്ക് ഇതിന് വേണ്ടി എന്ന് പറയുന്നത് നമ്മുടെ മെറൈൻ പ്ലൈ എന്ന് പറയുന്നത് 710 ഗ്രീഡ് മെറൈൻ പ്ലൈ ആണ്, ഗ്രീൻ പ്ലൈ ആണ് നമ്മൾ ഉപയോഗിക്കുന്ന അവരുടെ പ്രോഡക്റ്റ്. അതിൽ നമ്മൾ ലാമിനേറ്റ്സ്, മെറീനയുടെ ലാമിനേറ്റ്സ് ഇട്ടിട്ട് നമ്മൾ കമ്പനി തന്നെ ഹോട്ട് പ്രസ് ചെയ്ത് കോൾഡ് പ്രസ് ചെയ്തിട്ട് അവിടെ തന്നെ കട്ട് ചെയ്യാനുള്ളതും എഡ്ജ്മാൻഡ് ചെയ്യാനുള്ളതായിട്ടുള്ള മെഷീനൊക്കെ ഉണ്ട്. നമ്മൾ അവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്ത് നമ്മൾ നേരെ സൈറ്റിലോട്ട് കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യും. ഇത് മെറൈൻ പ്ലൈ ഇട്ട് ലാമിനേറ്റ്സ് ആണ്. വെള്ളം നനഞ്ഞാലും ഇല്ല, ഒരു കുഴപ്പമില്ല. അതെ അതെ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന്റെ ടോപ്പിൽ ഗ്ലാസോ മറ്റു കാര്യങ്ങളൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല. ആ ഒരു ഫിനിഷ് എങ്ങനെയാണോ വന്നേക്കുന്നത് അതങ്ങനെ തന്നെ നമുക്ക് കിട്ടും. ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഒരു മെറ്റലാർട്ട്. അവിടെയും കൊടുത്തിട്ടുണ്ട്. അതെ അല്ലെ, മെറ്റലാർട്ട് എല്ലായിടത്തും ഞാൻ ബെഡ്റൂമിലും കണ്ടു. പക്ഷെ ആക്ച്വലി ഈ നമ്മുടെ പിറ്റി പ്ലെയിൻ ആയിട്ട് കടന്നു കഴിഞ്ഞാല് ഭയങ്കര ഒരു വേറെ ഇതിലോട്ട് പോകും. ലൈക്ക് എന്താണ്, അങ്ങ് ഭയങ്കര ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്ന ഒരു ഫീലിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മള് എല്ലാ വാളിലും നമ്മൾ ഇങ്ങനെ മെറ്റലാർട്ട് വാൾ പേപ്പർ മറ്റു കാര്യങ്ങളും കൊടുത്ത് നമ്മൾ ഹൈലൈറ്റ് ചെയ്യും. പിന്നെ നമ്മൾ ഈ ഡൈനിങ് ടേബിൾ കണ്ടു. ഈ ഡൈനിങ് ടേബിൾ കണ്ടിട്ട് ഇവിടെ നിങ്ങൾ പറഞ്ഞൊരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഓപ്പൺ കിച്ചന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഓരോ, ഇല്ലെങ്കിൽ സയൻസ് ലാബിലൊക്കെ പോയ ഒരു ഫീലിംഗ്.
സയൻസ് ലാബിലൊക്കെ പോയി നമ്മള് സയൻസ് ലാബിൽ പോയിട്ടില്ല എന്നാലും ആ ഒരു ഫീലാ. എല്ലാ കാര്യത്തിനും ഇവിടെ യൂസ് ചെയ്യുന്ന ഓരോ കിച്ചണിൽ യൂസ് ചെയ്യുന്ന പാത്രങ്ങൾക്ക് പോലും ഒരു ഭംഗിയുണ്ട്. അപ്പൊ നമുക്കിവിടെ ഒരു ഓപ്പൺ കിച്ചൺ ആണ്, ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഉണ്ട്. അതെങ്ങനെയാ ഈ ഒരു കൺസെപ്റ്റിലേക്ക് എത്തിയത്? ഇത് ആക്ച്വലി ഇവിടെ ഒരു ചെറിയൊരു പോർഷൻ ഓപ്പൺ ആയിട്ട് അവർ ഇട്ടിട്ടുണ്ടായിരുന്നു, ഈ ഫിൽട്ടർ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു, ലൈക്ക് ഇങ്ങനെ ഒരു ഒരു ഭിത്തി പോലെ. അപ്പോ നമ്മൾ നോക്കിയപ്പോ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. കാര്യം കിച്ചൺ ചെറുതായതുകൊണ്ട് നമുക്ക് ഇവിടെ ഓപ്പൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ലൈക്ക് വൈഡായിട്ട് തോന്നും, കേറി വരുമ്പോ അങ്ങ് ആ ഒരു അങ്ങനെ മറഞ്ഞു നിൽക്കുന്ന ഒരു ഫീല് വരില്ല. സോ ദാറ്റ് അപ്പൊ നമ്മള് വന്നപ്പോ തന്നെ ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തു ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ കൊടുത്താൽ നന്നായിരിക്കും എന്ന് ഓർത്ത് ഇതങ്ങ് കട്ട് ചെയ്തു, ഈ വോളം കട്ട് ചെയ്ത് മാറ്റി ഇവിടെ ടൈൽ ഇതുമായിട്ട് അങ്ങ് മാച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മളതങ്ങ് മെർജ് ചെയ്യുന്ന രീതിയിൽ ചെയ്തു. പിന്നെ എന്നിട്ട് ഇതിന് കംഫർട്ടായിട്ടുള്ള രീതിയിൽ ഒരു സി ഷേപ്പും പ്ലസ് ഒരു കുറച്ച് എക്സ്റ്റൻഷനുമായിട്ട് ഒരു ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ അങ്ങ് പ്രൊവൈഡ് ചെയ്യും. അതിന് ഭംഗി വരുത്തുന്ന രീതിയിൽ കുറച്ച് ലൈറ്റും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടുകൊണ്ട് ലൈറ്റിംഗ് ആണല്ലോ ഇവിടുത്തെ മെയിൻ സംഭവം. പിന്നെ ഇത് നമ്മുടെ ഡൈനിങ് ടേബിളുമായിട്ട് വളരെ ക്ലോസും ആണ്. സോ ദാറ്റ് ഇവിടെ ലൈക്ക് ഫുഡ് ഉണ്ടാക്കുന്നവർക്ക് ഭയങ്കര എളുപ്പമായിരിക്കും ഇവിടെ നിന്ന് ഫുഡ് എടുത്ത് വെച്ചിട്ട് പെട്ടെന്ന് അങ്ങോട്ട് സെർവ് ചെയ്യാനും, പിന്നെ രാവിലെ പെട്ടെന്ന് അവർക്ക് ഓഫീസിലൊക്കെ പോകണമെങ്കിലൊക്കെ ഒന്ന് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്്റ് കഴിച്ചിട്ട് പിള്ളേർക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട്. ഞാൻ മനസ്സിലാക്കിയ കാര്യം ഈ ഈ ഒരു വീട്ടില് ഇവിടെ ഇരുന്ന് എല്ലാ സംസാരിക്കാൻ പറ്റും. സാധാരണ വീട്ടില് നമുക്ക് എല്ലാം സെപ്പറേഷൻ ആണല്ലോ, സെപ്പറേഷൻ ആണ്, വിളിച്ചു പോകണം. വൈഫിനെ ആയാലും മക്കളെ ആയാലും ഒക്കെ വിളിച്ചു പോകണം. ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴും എപ്പോഴത്തെ ഈ വീട്ടില് എവിടെ ഇരുന്നാലും ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ കാണാവുന്ന, എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെടും. കാരണം എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് എന്തെങ്കിലും, അപ്പൊ അവൻ പറയായിരുന്നു, അവൻ അവൻ ഓൾറെഡി അവന്റെ പപ്പ പണിത് രണ്ടു നില വീടാണ്. അപ്പൊ അവനും അനീത്തിയും മോളും പപ്പയും മമ്മിയും താഴെ. അപ്പൊ ഇവരെ ഫുഡ് കഴിക്കാൻ വിളിക്കുന്ന താഴെ കോളിംഗ് ബെൽ ഉണ്ട്, അത് വിളിക്കും. അപ്പൊ അവൻ പറയുന്നത് ഞാൻ വീട് പണിയുന്നെങ്കിൽ ഒറ്റ നില പണി എനിക്ക് ഈ മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള കണക്ഷൻ ശരിക്കും ഒറ്റ നിലയാണ് ഏറ്റവും നല്ലത്. കുറച്ച് സ്പേഷ്യസ് ആയിട്ട് ഒരു വീട് കിട്ടുവാണെങ്കിൽ ഒറ്റ നില വീടായിരിക്കും ഏറ്റവും കംഫർട്ട്. കാര്യം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്കൊന്ന് സംസാരിക്കണമെങ്കിലും ഒന്ന് ഓടി ഒന്ന് ഇതൊക്കെ ആയിട്ടാണെങ്കിലും ഏറ്റവും നല്ലത് ലൈക്ക് ഒറ്റ നില വീട് തന്നെയാണ്. പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ ഒരു അവസ്ഥ അതാണ്. മിക്കവാറും ചില ആൾക്കാർക്ക് ചെറിയ സ്ഥലമായിരിക്കും, അപ്പം ആ ഉള്ള സ്ഥലത്ത് കോംപ്രമൈസ് ചെയ്തുകൊണ്ട് വീട് പണിയേണ്ടി വരും. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് തീർച്ചയായിട്ടും രണ്ടു നിലയിലേക്ക് പോകുന്നത്. അതെ അതെ. അപ്പോ കിച്ചൺ നിങ്ങളൊന്ന് കണ്ടോ, കിച്ചൺ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ഈ സീറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കിച്ചൺ ഓപ്പൺ കിച്ചൺ ആണെന്ന് ഞാൻ പറഞ്ഞു, ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് സെറ്റ് ചെയ്തേക്കണം ഞാൻ കണ്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി. ഇങ്ങോട്ടുവാ. ഈ കിച്ചണില് ഒരു സ്പേസും വെറുതെ കളയാണ്ട് ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഡിഷ് വാഷർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഒരു ഫ്രിഡ്ജ്, ഫ്രിഡ്ജിന് വേണ്ടി പണിതുപോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഓവൻ കാര്യങ്ങൾ, ഡ്രോ കാര്യങ്ങളെല്ലാം തന്നെ നല്ല നീറ്റായിട്ട്. ഇവിടെ വന്ന് കയറുമ്പോൾ ജിതിൻ ചോദിച്ചു ഇവിടെ കുക്കിംഗ് ഒക്കെ ഉണ്ടോ എന്ന്. അത്രയ്ക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും. അപ്പൊ ഇത് ഈ ഒരു കിച്ചൺ കൺസെപ്റ്റിലേക്ക് വന്നപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും പ്ലാൻസ് ഉണ്ടായിരുന്നോ, ഒരു ഒരു സ്പേസ് പോലെ വേസ്റ്റ് ചെയ്യരുത്? ഇവിടെ ഏരിയ ഭയങ്കര ലിമിറ്റഡ് അല്ലേ, അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഫ്രിഡ്ജ് ഒക്കെ കൊണ്ട് ഇങ്ങനെയൊക്കെ വെച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഡെപ്ത് ഒക്കെ അങ്ങ് വന്നു പോയി ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മള് എല്ലാ കാര്യങ്ങളും ഒരു ബിൽറ്റിൻ കൺസെപ്റ്റ്. പക്ഷെ ഇത് ബിൽറ്റിൻ ഫ്രിഡ്ജ് അല്ല. ബിൽറ്റിൻ ഫ്രിഡ്ജ് എന്ന് പറയുന്നത് കബോർഡിനകത്ത് ഡോർ ഉൾപ്പെടെ കവേർഡായി പോകുന്ന ഒരു ഇതാണ് ബിൽറ്റിൻ ഫ്രിഡ്ജ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു ബിൽറ്റിൻ ഫ്രിഡ്ജ് അല്ല, പക്ഷെ നമ്മള് ഇടം ഭയങ്കര കുറവായതുകൊണ്ട് നമ്മളൊരു ബിൽറ്റിൻ കൺസെപ്റ്റിലേക്ക് പോയി എന്ന് പറഞ്ഞ എല്ലാ സാധനങ്ങളും നമ്മൾ അങ്ങ് എന്ത് ചെയ്തു, മാക്സിമം ഇൻസേർട്ട് ചെയ്ത്. ഇതൊരു ബിൽറ്റിൻ ഓവൻ ആണ്, ഇത് ബിൽറ്റിൻ കൺസെപ്റ്റിൽ തന്നെ വരുന്ന സംഭവമാണ്. അപ്പൊ ഇതെല്ലാം കൂടെ അത്യാവശ്യം സാധനങ്ങൾ സ്റ്റോറേജ് ചെയ്യാൻ പാകത്തിനുള്ളതും ഇത് അങ്ങോട്ട് ഇൻസേർട്ട് ചെയ്ത് ആ ഒരു രീതിയിൽ ആക്കുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് നമുക്ക് ഭയങ്കര സ്പേഷ്യസ് ആണ്, വെൽ അറേഞ്ച്ഡ് ആയിട്ട്. നമ്മൾ ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറഞ്ഞാൽ ജീവയുടെ സൂട്ട് കേസും എന്റെ സൂട്ട് കേസും തുറക്കാണെന്ന്. ജീവയുടെ സൂട്ട് കേസ് തുറക്കുമ്പോൾ ഒരു ചാർജറിന് പോലും കറക്റ്റ് പ്ലേസ് ഉണ്ടാവും, കറക്റ്റ് പ്ലേസ് കറക്റ്റ് പ്ലേസിൽ അത് ചുറ്റി. നമ്മൾ കടയിൽ നിന്ന് ഒരു പുതിയ ഫോൺ വാങ്ങുന്നുണ്ട് ചാർജറിലെ, അതുപോലെ ചുറ്റി ചുറ്റി ചെന്നു. എന്റെ പെട്ടി തുറക്കുമ്പോ ചാർജർ വള്ളിപ്പുറത്താണ്, അതുപോലെ വെൽ അറേഞ്ച്ഡ് ആയിട്ട് ഇരിക്കേണ്ട സാധനങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഈ ഒരു വിൻഡോ ഒക്കെ അത്യാവശ്യം, ഞാൻ നേരത്തെ വിചാരിച്ചു ഇവിടെ വിൻഡോന്റെ ആവശ്യം ശരിക്കില്ല, നല്ല ലൈറ്റ് ഉണ്ട്, നല്ല വലിയ വിൻഡോസ് കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ.
ഇൻ കേസ് ലൈറ്റിന്റെ ഇഷ്യൂ ഒന്നും ഇല്ലാണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ തന്നെ. ഇതിപ്പോ ഒന്ന് ഓഫാക്കി വെച്ചപ്പോ ലൈറ്റ് ഇല്ലെങ്കിലും കിച്ചൺ ആയതുകൊണ്ട് അത്യാവശ്യം ലൈറ്റ് അത്തേക്ക് കയറുമല്ലോ. ഇനി നമുക്ക് ഇവിടെ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത്. ഇത്രയും കാര്യം കണ്ടപ്പോ തന്നെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവല്ലോ ആ രണ്ട് ബെഡ്റൂം എങ്ങനെയായിരിക്കും എന്ന്. കാരണം ഒരു വീട് എന്ന് പറയുമ്പോ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് കാണാനും അറേഞ്ച് ചെയ്യാനും ഇഷ്ടം ബെഡ്റൂം ബെഡ്റൂമാണ് തീർച്ചയായിട്ടും. അപ്പം അത് എനിക്കായാലും നിങ്ങൾക്കായാലും ഒക്കെ എല്ലായിടത്തും ഫോളോ ചെയ്തിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. അതെന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ വൈറ്റും ഈ ഒരു വുഡൻ പാറ്റേണും ആണ് ചൂസ് ചെയ്തേക്കുന്നത്. അത് എല്ലായിടത്തും ഒറ്റ കളറാണ്. ബെഡ്റൂമും അതുപോലെ തന്നെ നമ്മുടെ കിച്ചനും ഡ്രോയിങ് റൂമും അതുപോലെ തന്നെ ഡൈനിങ് റൂമും എല്ലായിടത്തും നമ്മൾ കൊടുത്തേക്കുന്ന ഒറ്റ കളറാണ്. അപ്പോൾ ഉള്ളൊരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിങ്ങനെ മടുത്തു പോവില്ല. ലൈക്ക് പല കളറും ഇതൊക്കെ ആകുമ്പോൾ നമ്മൾ നമ്മുടെ വിഷന് തന്നെ ശരിക്കും പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ടാണ് ഏറ്റവും നല്ലത് ഈ ഫേർണിച്ചർ എല്ലാം കൂടെ ഒറ്റ കൺസെപ്റ്റിൽ തന്നെ ചെയ്തു പോകുക. അപ്പൊ നമുക്ക് ബെഡ്റൂം രണ്ട് ബെഡ്റൂമാണ് ഉള്ളത്. നമുക്ക് മാസ്റ്റർ ബെഡ്റൂം ആണ് ആദ്യം. അപ്പൊ കിച്ചൺ കഴിഞ്ഞ് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോരുമ്പോ ഇവിടെയാണ് വാഷ്റൂം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കുറച്ച് ഒരു ഒരു ഇൻട്രസ്റ്റിംഗ് സാധനമുണ്ട്. ഇത് മെറ്റലാർട്ട്, ഇവിടെയും മെറ്റലാർട്ട് കൊടുത്തിട്ടുണ്ട്. അത് അത്യാവശ്യം വലിയ ഒരു കളർഫുൾ മെറ്റലാർട്ട് അല്ലേ? അതെ, അത്യാവശ്യം കളർഫുൾ. സാധാരണ പ്ലെയിൻ ആയിട്ട് കിടക്കേണ്ടിയിരുന്ന എല്ലാ ഭിത്തികളിലും മെറ്റലാർട്ട് വെച്ച് പിന്നെ വാഷ്റൂമിന്റെ അവിടേക്ക് വരികയാണെങ്കിൽ ഇവിടെ രണ്ട് കൈ ഉണ്ടോ നിങ്ങള്? ഇവിടെ രണ്ട് കൈ ഉണ്ടോ? അടിപൊളിയായില്ലേ കയ്യില് നമ്മളിട്ട്. സാധാരണ മിററൊക്കെ വെറുതെ മിറർ പ്ലേസ് ചെയ്യാറ്. ഇവിടെ കുറച്ച് വുഡന്റെ കാര്യം കൊടുത്തിട്ടുണ്ട്. അവിടെ ഫോളോ അപ്പ് ചെയ്ത ആ വുഡൻ തീം തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് വാഷ്റൂം കാര്യങ്ങളൊക്കെ. ഒരു റൂം ഇതാണ്, ഒരു റൂം ഇതാണ്, ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. മാസ്റ്റർ ബെഡ്റൂമിൽ നമുക്കൊരു ബാൽക്കണി ഒക്കെ ഉണ്ട്, ചെറിയൊരു ബാൽക്കണി ഉണ്ട്. അവിടെയും ഇപ്പം ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ഒരു ഒരു പച്ചപ്പ് ഹരിതാപം പരിപാടിയൊക്കെ മിസ്സിങ് വരാതിരിക്കാനായിട്ട് അതെ ഒക്കെ ആയിട്ട്. അപ്പൊ നമുക്ക് ഈ ഒരു മാസ്റ്റർ ബെഡ്റൂം കാണാം ആദ്യം. വാ, യെസ്. അപ്പൊ ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. അയ്യന്റെ മോനെ, എന്ത് ഒരു ലോങ് മിറർ പരിപാടി ഇവിടെ ഉണ്ടല്ലോ. അതെ, എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഈ ലോങ് മിററിന്റെ ഇതെന്താ, പെൺ ഈ നമ്മുടെ സ്ത്രീകൾക്കില്ലേ, അവർക്ക് കുറച്ച് കംഫർട്ട് ആയിരിക്കും എന്ന് പറഞ്ഞാൽ ലൈക്ക് ഇങ്ങനെ ഈ സാരി ഉടുത്തുകൊണ്ട് ഒന്ന് നോക്കാനും ഒക്കെ ആയിട്ട് ഭയങ്കര കംഫർട്ടാണ്. അതാണ് ഈ ലോങ് മിറർ കൊടുക്കുന്നത്. നമുക്ക് ഫുള്ളായിട്ട് അങ്ങ് കണ്ടില്ലേ, ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റും. സാധാരണ ഈ ലോങ് മിറർ കൺസെപ്റ്റ് കണ്ടത് റിസോർട്ടുകളിലൊക്കെയാണ്. പിന്നെ ഒരു പ്രത്യേകത വെച്ചാ ഇവിടുന്ന് എഴുന്നേൽക്കുന്ന ആദ്യം കാണുന്നത് എന്റെ മുഖം തന്നെ. ശരിക്കും പറഞ്ഞാല് വേറൊരു കൺസെപ്റ്റ് ഉണ്ട്. ശരിക്കും മിററിന് ബെഡിന് നേരെ ഓപ്പോസിറ്റ് മിറർ ചില ആൾക്കാർ കൊടുക്കില്ല. അങ്ങനെ കാര്യം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ സെയിം ഒരു പ്രശ്നമാണ്. അതായത് രാവിലെ എഴുന്നേറ്റ് വരുമ്പോ ഞാൻ എന്റെ മുഖം തന്നെ കാണുന്നു. ഇന്ന് എന്റെ ദിവസം പോവാണെങ്കിൽ ഞാൻ എന്നെ തന്നെ. അപ്പോ ഞാൻ ഇവരോട് ചോദിച്ചപ്പോ പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ പ്രശ്നം ഇല്ലാന്ന് പറഞ്ഞു. പിന്നെ നോക്കില്ല, ധൈര്യം കൊടുത്തു. പക്ഷെ ഞാൻ പറ്റേ മിറർ വെക്കില്ലെന്നുള്ളൂ. ഇപ്പൊ കാലത്ത് എണീക്കുന്നത് ഞാൻ ചെയ്യുന്ന കാര്യത, ഞാൻ കാലത്ത് എണീക്കുമ്പോ ആദ്യം നോക്കുന്നത് ഫോണാണ്. ഫോൺ നോക്കുമ്പോ ലോക്ക് തുറക്കണക്കാകുമ്പോ എന്റെ മുഖം. അപ്പൊ ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ഇവിടെ ഒരു ചെറിയ ടിവി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മള് കണ്ട് അവിടുന്ന് വന്ന ആ സെയിം വുഡൻ പാറ്റേൺ വൈറ്റ് വുഡൻ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബെഡ് എത്ര അടി? ഇത് കിങ് സൈസ് ആണ്. കിങ് സൈസ്, കിങ് സൈസ് ആണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് അവിടെ നിങ്ങടും കിടക്കാം, ഇവിടെ നിങ്ങളും കിടക്കാം. കട്ടിലൊക്കെ ഇവിടെ തന്നെ സെറ്റ് ചെയ്ത എല്ലാം നമ്മള്. ഇതായത് ഇത് ബെഡ്, ബെഡും സൈഡ് ടേബിളും അതിന്റെ കോട്ട് സൈഡ് ടേബിൾ എല്ലാം നമ്മള് തന്നെ. എല്ലാം എല്ലാം നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത. ഒരു ചെറിയ സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട്, ഒരു പ്ലാൻസ് കൊടുത്തിട്ടുണ്ട്. അവിടെയും ഈ ഒരു റൂം സെറ്റ് ആക്കാൻ വേണ്ടിട്ട് ഒരു മെറ്റലാർട്ട്. എനിക്ക് അവിടെയൊക്കെ കണ്ടതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഒരു ഗോൾഡൻ ഗോൾഡൻ തീം, അതായത് ഈ ഒരു വാൾപേപ്പറുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഈ മെറ്റലാർട്ട്. നമുക്ക് ഇതിന്റെ ഷോപ്പല്ലേ തുടങ്ങും? അതെ, നമ്മൾ ഇതിന്റെ ഷോപ്പാണ് തുടങ്ങാൻ പോകുന്നത്. ഇതും പിന്നെ ഇൻഡോർ പ്ലാന്റ്സ്, മെറ്റലാർട്സ്, പിന്നെ ഒരു LED ലൈറ്റിന്റെ. അത് കോട്ടയത്ത് എവിടെയായിട്ട്? കോട്ടയം നമ്മുടെ ഏറ്റവാനൂർ പോകുന്ന വഴിക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നമ്മൾ പിന്നെ അതിന്റെ കൂടെ തന്നെ വേറൊരു ചെറിയൊരു പരിപാടിയും കൂടെ ഉണ്ട്. അതായത് ട്രാവൽ ചെയ്യുന്നവർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയൊരു കഫേ, അതായത് ലൈക്ക് ഒരു ഒരു ഓർഗാനിക് ജ്യൂസ് കഫേ. ഓക്കെ, അങ്ങനെ ഈ കെയിൻ ജ്യൂസ്, കൊക്കോ കെയിൻ, അങ്ങനെയുള്ള ഒരു ഇതുമായിട്ടുള്ള ഒരു പരിപാടി അതിന്റെ കൂടെ സൈഡായിട്ട് ഓക്കെ സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ അതിന്റെ കൂടെ തന്നെ ഈ ബജ്ജി,
കുറെ വെറൈറ്റി ചായ നമ്മുടെ ഈ മൺകലത്തിൽ കിട്ടുന്ന ചായ അത് നമ്മള് ഈ ആക്ച്വലി മെറ്റലാത്ത കളക്ട് ചെയ്യാൻ പോയി പോയി പിന്നെ അവിടെ നിന്ന് ഒരുപാട് സ്ഥലത്ത് സഞ്ചരിച്ചില്ല. ഇതൊരു നമ്മുടെ മൺകലം പോലത്തെ ഒരു സംഭവമാണ്. നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് ചായ, അതായത് ചായ കഴിച്ചു കഴിഞ്ഞിട്ട് ഈ സാധനം പൊട്ടിച്ചു കളയാം, ഓ ഗ്ലാസ്സും പൊട്ടിച്ചു കളയാം. അപ്പൊ അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഒക്കെയാണ് നമ്മൾ കൊണ്ടുവരുന്നത്. വരട്ടെ വരട്ടെ. പിന്നെ ഇവിടെ ഒരു ചെറിയ വിൻഡോ അല്ലേ, ചെറിയ അത് വിൻഡോ, ചെറിയൊരു വിൻഡോ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്. ഈ റൂമിലാണ് നമുക്ക് ബാൽക്കണി ഉള്ള, ബാൽക്കണിയിലേക്ക് കടക്കാം. അതിന് മുമ്പ് ഇവിടെ ഒരു ബാത്റൂം ഉണ്ട്, രണ്ട് റൂം അറ്റാച്ച് ബാത്റൂമാണ്. വാർഡ്രോബ് കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ത്രീ ഡോർ വാർഡ്രോബ് ആണ്, ലോഫ്റ്റ് ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ലഗേജ് കാര്യങ്ങളൊക്കെ വെക്കാനായിട്ടും പിന്നെ അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള അത്യാവശ്യം ഒരാളുടെ ഒരു രണ്ടു പേർക്കുള്ള ഡ്രസ്സും മറ്റു കാര്യങ്ങളും സൂക്ഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വാർഡ്രോബ് ആണ്. ഈ മോളിൽ കൊടുത്തിരിക്കുന്ന ഈ ലൈറ്റ് ഉണ്ട് ഇതിനെ, അത് ആക്ച്വലി പ്രൊഫൈൽ ലൈറ്റ് ആണ്. ഇവിടെ നമ്മുടെ ഇവിടെ മിക്കവാറും ആൾക്കാർ ഇപ്പോഴും വെക്കുന്നത് ഇങ്ങനെ ജിപ്സം സീലിംഗ് ചെയ്തിട്ട് അതിനകത്ത് ഇൻസെർട്ട് ചെയ്ത് വെക്കുവാണ് എൽ ഇ ഡി സ്ട്രിപ്പ്. അപ്പൊ ഇതൊരു പുതിയൊരു സംഭവമാണ്, അതായത് ലൈക്ക് ഇങ്ങനെ ഈ പ്രൊഫൈൽ ലൈറ്റ് കൊടുക്കുന്ന ഒരു കൺസെപ്റ്റ്. അപ്പൊ നമ്മള് ഈ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ വേസ്റ്റ് കളക്ട് ആവൂല, പിന്നെ പല്ലി പാറ്റ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും കേറിയിരിക്കൂല, പക്ഷെ എന്നാൽ നമുക്ക് ലൈറ്റും കിട്ടും. അങ്ങനത്തെ ഒരു ഗുണമുണ്ട്. അതാണ് ഇപ്പം നമ്മൾ എല്ലാവർക്കും പ്രൊഫൈൽ ലൈറ്റ് കൊടുക്കുന്നത്. ഈ കണ്ണാടിയിൽ ഇതിനെ കാണാൻ പറ്റുന്നുണ്ടോ? നീ ക്യാമറമാനാണ് തെളിയിച്ചത്. ബാൽക്കണിയിലേക്ക് പോവാം. ഇതാണ് ബാൽക്കണി, നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം ബാൽക്കണി. ചെറിയൊരു ബാൽക്കണിയാണ്, പക്ഷെ നല്ല നീറ്റ് ആയിട്ട് അതും ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ ടർഫ് പരിപാടിയൊക്കെ കൊടുത്ത് ഒരു മൂന്ന് സീറ്റ് സ്റ്റൂൾസ് ഒക്കെ കൊടുത്ത് ഇവിടുന്ന് ഏറ്റവും അടിപൊളി എന്ന് പറയുന്നത് ഈ ഒരു വ്യൂ ആണ്. താഴെ ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ട്, ഒരു പൂളുണ്ട്, കോട്ടുണ്ട്, അതിലപ്പുറത്ത് അത് ഏത്, ഇത് മീനച്ചൽ റിവറിന്റെ ഒരു ബ്രാഞ്ച് ആണ്. അതുണ്ട്. നല്ലൊരു എനിക്ക് തോന്നുന്നു ഏറ്റവും മോർണിംഗും അതുകൊണ്ടാണ് നമ്മള് ഇവിടെ ആ ഒരു ലാൻഡ്സ്കേപ്പിംഗ് കണ്ടിന്യൂറ്റി വരുന്ന രീതിയിൽ നമ്മൾ ഇവിടെ ചെറിയ രീതിയിൽ ഒന്ന് ശ്രീ ഇതൊക്കെ ഇട്ട് സെറ്റ് ആക്കിയത്. മൊത്തത്തിൽ ഒരു പച്ചപ്പാണ് മൊത്തത്തിൽ, ഒരു ഒരു എന്താ പറയാ മലയോര പരിപാടി. ഈവനിങ് ആയിരിക്കും അടിപൊളി. അത്യാവശ്യം നല്ല കാറ്റുള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഇവിടെ അങ്ങ് സാധാരണ ഈ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ആൾക്കാർ തുണി അയൺ ചെയ്ത് ഹാങ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കണം. അപ്പൊ നമ്മൾ അതിനൊക്കെ വാല്യൂ പൊക്കത്തും കൊടുത്തു. ഇവിടെ ആകുമ്പോ വേറെ വൃത്തികേട് ഞാൻ വന്നപ്പോ ആലോചിച്ചു തുണി കണക്കാടുന്നത് എവിടെയാണ്. ഇതെല്ലാം നൈസായിട്ട് ഹൈഡ് ചെയ്ത് വെച്ചു. ആവശ്യമുള്ള ഒരു റൂം കൂടി ഉണ്ട് നമുക്ക്. ആ റൂമും ഞാൻ കാണിച്ചു തരാം. അവിടെ ബാൽക്കണി ഇല്ലേ? അവിടെ ബാൽക്കണി ഇല്ല, ഒരു ബെഡ്റൂമിലാണ് ഇവിടെ ബാൽക്കണി ഉള്ളത്. പക്ഷെ സൈസ് ഒക്കെ സെയിം ആണ്. സൈസ് സെയിം ആണ്, സൈസ് സെയിം. സൈസ് 10x10 ആണ് ഇവിടെ നമുക്കുള്ള ഒരു സൈസ് എന്ന് പറയുന്നത്. വളരെ കൺജസ്റ്റ് ആണ്. ശരി, അപ്പൊ നമുക്ക് പണ്ട് പക്ഷെ കൺജസ്റ്റ് തോന്നില്ല. ആ റൂം കാണിച്ചത് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമില് നമുക്ക് ബാൽക്കണി ഇല്ല എന്നുള്ളൊരു പരിപാടി മാത്രമേ ഉള്ളൂ. പക്ഷെ ആ ലോങ് മിറർ കാര്യങ്ങളുണ്ട്. പിന്നെ ഞാൻ ഇവിടെയാണ് ശ്രദ്ധിച്ചത്, പക്ഷെ ഇപ്പൊ ജിതിൻ പറഞ്ഞ അപ്പുറത്തെ റൂമിൽ ഉണ്ടെന്ന് പറഞ്ഞു, രണ്ട് ലൈറ്റ് ഇവിടെ തൂങ്ങിക്കിടക്കുന്ന ശ്രദ്ധിച്ചായിരുന്നു. നമ്മള് നമ്മുടെ ബെഡ്റൂമില് പണ്ടത്തെ ഒരു കൺസെപ്റ്റ് ആണ്, ഈ ഒരു ഭാഗത്ത് ഒരു ലൈറ്റ് അല്ലെ, ഒരു എന്താ ബെഡ് സൈഡ് ടേബിൾ, അതിന്റെ അടുത്ത് ആ ഒരു കൺസെപ്റ്റ് പണ്ട് ലക്ഷറി സിനിമകളില് വലിയൊരു വീടുകളും നമ്മൾ ഹോട്ടൽ മുറി പോകുമ്പോ അവിടെ ഉണ്ട്, അവിടെ ഉണ്ടാവും. ഇപ്പൊ ഈ ഒരു കൺസെപ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ രാജശ്രീ ചോദിച്ചു, ആ ഒരു കൺസെപ്റ്റ് മുകളിലേക്ക് ആക്കി ഞങ്ങൾ, അത്രേയുള്ളൂ. പക്ഷെ നല്ല കാര്യമല്ലേ, ഈ ഒരു ഏരിയ നമുക്ക് അങ്ങോട്ട് പിന്നെ നമുക്ക് രാത്രി ഉറങ്ങാൻ നേരത്താണെങ്കിലും ഈ രണ്ട് ലൈറ്റ് അല്ലെങ്കിൽ ഒരു ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വേറെ കണ്ണിലോട്ട് ഡയറക്റ്റ് വെട്ടോ അടിക്കില്ല, ബാക്ക് സൈഡും ആണ്, കംഫർട്ട് ആയിരിക്കും. മറ്റേ ഈ ലൈറ്റ് ഒക്കെ ചിലപ്പോ ഈ രാത്രി ഉറങ്ങുന്ന സമയത്ത് പേടിയുള്ളവരൊക്കെ ഉണ്ടാവില്ല, വെട്ടം ഓഫ് ചെയ്യുമ്പോൾ. വേറെ ഗുണം ഞാൻ പറയട്ടെ, ഇപ്പൊ എന്റെ കൊച്ചിന് 1.5 വയസ്സായി. 1.5 വയസ്സാകുമ്പോ ഈ ഹൈറ്റിലുള്ള സാധനങ്ങൾ മുഴുവൻ അവൻ കൈയെത്തിക്കും, കൈയെത്തിക്കും. അപ്പൊ ഇവിടെ നിന്ന് ലൈറ്റ് ലാൻഡിങ്ങുന്നത് വളരെ സേഫാണ്. അപ്പൊ ഇങ്ങനത്തെ കൺസെപ്റ്റ് വന്നു കഴിഞ്ഞാൽ സാധാരണ ശരിക്കും ഫുഡ് ലാമ്പ് ആണ് കൊടുക്കാറ്. അപ്പോ ഇത് നമ്മള് ഫുഡ് ലാമ്പ് കൊടുത്തിട്ടില്ല, പകരം കണ്ണിൽ നിന്നും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമ്മള് ബാക്കിലേക്ക് ലൈറ്റ് കൊടുത്തു. ഇത് ഒരു വാം ലൈറ്റ് ഒത്തിരി അങ്ങ് ഇന്റൻസിറ്റി ഉള്ള ഒരു വെട്ടവും അല്ല, വളരെ കുറച്ച് വെട്ടവും ഉള്ളൂ. വേണമെങ്കിൽ രാത്രി ഇതിട്ടിട്ട് കിടക്കാം.
പിന്നെ ഇവിടെയും മൂന്ന് പ്ലാന്റ്സ് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അവിടെയും മെറ്റലാർട്ട്, ഇതിലും മെറ്റലാർട്ട്. ഇതിന്റെ ബാക്കിൽ ഒരു പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതും ഈ പറഞ്ഞതുപോലെ പർപ്പസ് ആണ്. അതായത് ലൈക്ക് നമുക്കൊരു ഒത്തിരി വെട്ടം വേണ്ട, ചെറിയൊരു വെട്ടം മതി എന്ന് തോന്നുന്നവർക്ക് എന്നാ ഡയറക്റ്റ് മുഖത്തോട്ട് വെട്ടം അടിക്കുകയും ചെയ്യില്ല. അപ്പൊ നമുക്ക് ഇത് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാല് ഭയങ്കര ഗുണമായിരിക്കും. പിന്നെ അത് മാത്രമല്ല, ഇതിനിടയിൽ നമ്മുടെ ഈ ബാക്കിയുള്ള സാധനങ്ങളിൽ നിന്ന് ഹൈലൈറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അത് അത് വരും ആ വെട്ടം. അത് ഗോൾഡൻ ഷെയ്ഡ് ആയതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് എഫക്റ്റീവ് ആയിരിക്കും. ലൈക്ക് ഈ വാൾപേപ്പർ ഇങ്ങനെ നമ്മുടെ ഗോൾഡൻ കളറും കൂടെ ആയതുകൊണ്ട്. പിന്നെ മൂന്ന് ചെറിയ രണ്ട് ചെറിയ സിംഗിൾ സിംഗിൾ വിൻഡോ അല്ലേ? സിംഗിൾ വിൻഡോ, അതെ 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 അതെ. ഇത് ഡബിൾ ഡബിൾ 150 സെന്റിമീറ്റർ ആണ് അതിന്റെ സ്റ്റാൻഡേർഡ് സൈസ്. ഇത്രയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. യെസ്, ഇവിടെ വാർഡ്രോബും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതൊക്കെ ചെയ്യുന്നുണ്ട്. അറ്റാച്ച് ബാത്റൂം കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പറഞ്ഞ പോലെ തന്നെ എനിക്ക് തോന്നുന്നത് ഇവര് ലഗേജ് കയറ്റി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഡോർ ഇങ്ങനെ തുറന്ന് നിൽക്കുന്നോ കാണുമ്പോ തന്നെ അറിയാൻ പറ്റും. ഓക്കെ, അപ്പം ഈ റൂമും ഒരു എന്താ പറയാ, വെൽ സെറ്റ് ആയിട്ട് അറേഞ്ച്ഡ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. പ്ലാന്റ്സ് അത്യാവശ്യം ഇൻഡോർ പ്ലാന്റ്സ് ചെയ്തു. ഇൻഡോർ പ്ലാന്റ്സ് അത് എന്നോടല്ല, അവരെ വീട്ടുകാരോടാണ് നന്ദി പറയേണ്ടത്. കാര്യം ഞാൻ അവരോട് നന്ദി പറയേണ്ട അവസ്ഥയാണ്. അവർ ഇത്രയും ഭംഗിയായിട്ട് അവരത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. നമ്മൾ കൊടുത്തതിലും ഭംഗിയായിട്ട് അവരെ ശരിക്കും ഓപ്പൺ ആയിട്ട് പറയണം, നമ്മൾ കൊടുത്തതിലും ഭംഗിയായിട്ട് അവർ ഈ വീട് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കാര്യം ഇത്രയും ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് ഒരു കേടുപാട് പോലും വരാത്ത രീതിയിൽ നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരാണ് നമുക്ക് വേണ്ടിയത്. അതെ, അപ്പം ഇതാണ് നമ്മുടെ ഒരു 1000 സ്ക്വയർ ഫീറ്റിൽ തീർത്ത ഒരു ബ്യൂട്ടിഫുൾ വീട്. സ്പേഷ്യസ് അല്ലെ, ലക്ഷറീസ് ആക്കാൻ വേണ്ടി ഏകദേശം ബജറ്റിലേക്ക് എത്രത്തോളം വന്നിട്ടുണ്ടാവും? ആക്ച്വലി നമുക്കിത് ബജറ്റ് ഒരു 10 ലക്ഷം രൂപയാണ്. ലൈറ്റിംഗ് എല്ലാം ഉൾപ്പെടെ, ലൈറ്റിംഗ്, മെറ്റലാർട്ട്, ഈ പറയുന്ന മാട്രസ്, സൈറ്റ് ടേബിൾ, വാർഡ്രോബ്, പിന്നെ അങ്ങനെയുള്ള എല്ലാം കൂടി എല്ലാ സാധനങ്ങളും എല്ലാം കൂടി ചേർത്ത് 10 ലക്ഷം രൂപയാണ് നമുക്ക്. പക്ഷെ നല്ലൊരു ലക്ഷറി ഫീലാ, ലക്ഷറി പ്ലസ് ആ എലഗന്റ് ഫീൽ. ആ വാം ലൈറ്റ് വന്ന് എല്ലാവരും ഭയങ്കര ഇതാണ്. യെസ്, ലൈറ്റിംഗ് ആണ് ഇവിടുത്തെ വേറെ പ്രത്യേകത. ലൈറ്റിംഗ് ഈ ഒരു വുഡൻ ഫിനിഷ് ഇതിന്റെ ആയതുകൊണ്ട് ഈ വാം ലൈറ്റുമായിട്ട് ഭയങ്കരമായിട്ടാണ് അറ്റാച്ച് ചെയ്തുകൊണ്ട്. നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ ഹാളിൽ ഒന്ന് സംസാരിക്കാം. അവിടുത്തെ ലൈറ്റും ആംബിയൻസ് ഒക്കെ എനിക്ക് വീണ്ടും വീണ്ടും കാണാൻ കൂടി. ഹോം ടൂർ വേണോ, ഹോം ടൂർ വേണോ എന്ന് ചോദിച്ചപ്പോ എല്ലാരും വേണമെന്ന് പറഞ്ഞു. കാണിച്ചു തന്നിട്ടുണ്ടേ, സന്തോഷമായില്ലേ? നമ്മുടെ ഫസ്റ്റ് ഹോം ടൂർ വീഡിയോ ആണ്, പക്ഷെ രസമുള്ള ഒരു കണ്ടന്റ് ആണ്. ഞാൻ നമ്മുടെ കൂട്ടത്തില് ജീവ, അരുൺ, ഞാൻ. അരുണ് ലൈറ്റ് വേണ്ട ഫ്ലാറ്റില്, കിച്ചണിൽ പോലും ലൈറ്റ് ഇടില്ല. മറ്റേ ഞാനൊരു ദിവസം ഫ്ലാറ്റ് ചെയ്തപ്പോ കിച്ചുവിന്റെ അരുണിന്റെ വൈഫ് ടോർച്ചില് അടിച്ചിട്ട് ചായ വെക്കണം, കണ്ടില്ലേ? എനിക്ക് ലൈറ്റ് ഇഷ്ടല്ല. ജിയോയ്ക്ക് നേരെ ഭയങ്കര ലൈറ്റപ്പ് കാര്യങ്ങളൊക്കെ വേണം. അപ്പം ഇങ്ങനത്തെ കൺസെപ്റ്റ് ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലൈറ്റ് പരിപാടി, നമ്മളിപ്പോ ഒരു ഫോണിൽ ഒരു ഫോട്ടോ എടുക്കണമെങ്കിൽ പോലും നല്ല ലൈറ്റാ. ലൈറ്റ് മാത്രമല്ല ബാക്ക്ഗ്രൗണ്ട് എവിടെ വെച്ചാലും രസമാണ്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ 1000 സ്ക്വയർ ഫീറ്റില് ഇത്രയും സ്പേഷ്യസ് ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്തേക്കുന്ന ഒരു ഒരു വീട്, ആ വീട് നിങ്ങളെ ഞാൻ കാണിച്ചു തന്നു. പിന്നെ ഇത് രാജേഷ് ഞാൻ പറഞ്ഞല്ലോ സ്റ്റാർട്ടിംഗിലേ പറഞ്ഞു, ജീവിയുടെ വീട് കണ്ടപ്പോ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കേസാണ് ഹെവൻസ്. പറഞ്ഞ ഹെവൻസ് പറഞ്ഞ് ഹെവൻസ് പറഞ്ഞ് ഒരു ഞാൻ ആ സമയത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ അന്വേഷിച്ചത്, ഇത് എന്താണ് ഈ ഹെവൻസ്, എന്താണ് സംഭവം? കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെല്ലുമ്പോൾ കുറെ ഇന്റീരിയർ സാധനങ്ങൾ വരുന്നുണ്ട്, ആരും നമ്മൾ അന്വേഷിക്കാനല്ലോ. ഇപ്പോൾ വീഡിയോ കണ്ടപ്പോഴാണ് ഞാനും അന്വേഷിച്ചു തുടങ്ങി. അപ്പൊ എന്തായാലും താങ്ക് യു രാജേഷ്. അപ്പൊ രാജേഷിന്റെ കോണ്ടാക്ട് ചെയ്യാൻ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ഇതിനിടയ്ക്കിടയ്ക്ക് കാണിക്കില്ലോ. ഇതിനെ ഈ ഒരു ബഡ്ജറ്റ്, നിങ്ങൾ ബഡ്ജറ്റ് പറഞ്ഞിട്ടുണ്ടല്ലോ, ബഡ്ജറ്റും ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്ത ബഡ്ജറ്റ് അല്ല. കാരണം ഇത്രയും ലക്ഷറി കൊടുത്തപ്പോൾ ഞാൻ കുറച്ചുകൂടി ബഡ്ജറ്റ് എക്സ്പെക്ട് ചെയ്തായിരുന്നു. അപ്പൊ എന്തായാലും ഇനിയും നമുക്ക് ഹോം ടൂർ ചെയ്യണം, തീർച്ചയായിട്ടും ഞങ്ങൾ ഹോം ടൂർ ആയിട്ട് വരും. നിങ്ങളുടെ സപ്പോർട്ട് വേണം, തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്കും ചെയ്യണം. ഇപ്പൊ ഡിസ്ലൈക്ക് ചെയ്ത് അറിയില്ല, പ്രശ്നമല്ല, യൂട്യൂബിൽ ഡിസ്ലൈക്ക് ചെയ്ത് അറിയണല്ല. അപ്പൊ എന്തായാലും നമുക്ക് ഈ എപ്പിസോഡ് കോട്ടയത്തെ കൂടെ വെച്ച് അവസാനിപ്പിക്കാം. ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ പോകും, അതെന്തായാലും ടേസ്റ്റ് ഇല്ല, ഒന്നും ചെയ്യുന്നില്ല. അത്രേ ഉള്ളൂ, താങ്ക് യു. ഓക്കേ.